മൂന്ന് സേനകളുടെയും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ആധുനികവൽക്കരണത്തിലൂടെ വെല്ലുവിളികൾ നേരിടാൻ സൈന്യം സജ്ജമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ കരസേനാ മേധാവിക്ക് ആചാരപരമായ വരവേൽപ്പ് കരസേന നൽകി. ധനേഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുതിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് സൈന്യം ആചാരപരമായ വരവേൽപ്പ് നടത്തി. ഗാർഡ് ഓഫ് ഓണർ ചടങ്ങുകൾ ദില്ലി സൗത്ത് ബ്ലോക്കിലാണ് നടന്നത്. ഇന്നലെയാണ് പുതിയ കരസേനാ മേധാവിയായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനമേറ്റെടുത്തത്. ജനറൽ മനോജ് പാണ്ഡെ വിരമിച്ച ഒഴിവിലാണ് അദ്ദേഹത്തിന് നിയമനം ലഭിച്ചത്. ഇന്നലെയായിരുന്നു ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കൽ ചടങ്ങുകളടക്കം നടന്നിരുന്നത്. എന്നാൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആചാരപരമായ സ്വീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും രാവിലെ സൗത്ത് ബ്ലോക്കിലെത്തിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ സർവ്വമതങ്ങളുടെയും അത് നേതാക്കൾ എത്തിയാണ് സ്വീകരിച്ചത്. തുടർന്നാണ് ഗാർഡ് ഓഫ് ഓണർ ചടങ്ങിലേക്ക് അദ്ദേഹം എത്തിയത്. സംയുക്ത സൈനിക സൈന്യത്തിൻ്റെ ഉപമേധാവി അടക്കമുള്ളവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഏതായാലും ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. നമുക്കറിയാം 1985 ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സൈന്യത്തിൻ്റെ ഭാഗമായത്. നോർത്തേൺ കമാൻഡിൻ്റെ മേധാവിയായി സേവനം അനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം ജമ്മു കാശ്മീരിലും ചൈനീസ് അതിർത്തിയിലുമടക്കം സേവന പരിചയമുള്ള കരസേനാ മേധാവി കൂടിയാണ്. പുതിയ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ നിലവിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികളിലൊന്നായ ചൈനീസ് അതിർത്തിയിലെ പ്രശ്നങ്ങളും ഒപ്പം തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ നിലപാടുകളേറെ നിർണായകമാകും. ഈ മേഖലയിൽ സേവന പരിചയമുള്ള ഒരു വ്യക്തിയെന്ന നിലയിൽ അക്കാര്യത്തിലൊക്കെ തന്നെ സൈന്യത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടലിന് സാധിക്കുമെന്നുള്ള കാര്യമാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും 30-ാമത്തെ കരസേനയുടെ മേധാവിയായിട്ടാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് അധികാരമേറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നവീകരണം സൈന്യത്തിൻ്റെ നവീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായി ഇടപെടൽ നടത്തുമെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യത്തെ കരസേനയിൽ ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ച അതിന് നേതൃത്വം നൽകിയ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരിൽ കൂടിയ ഒരു വ്യക്തിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഏതായാലും അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ സൈന്യത്തിന് ആധുനികവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ പദ്ധതികളടക്കം നടപ്പാക്കാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുകയാണ്. ദില്ലി സൗത്ത് ബ്ലോക്കിൽ നിന്നും പി വടിവേലിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.